നമസ്കാരം സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യത്തിന്റെ മേന്മ രാജ്യത്തിന് തന്നെ അഭിമാനമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എം ബി രാജേഷ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടം സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കേച്ചേരി തുവാനൂർ സ്വദേശി 20 വയസ്സുള്ള അനുപം പ്രസാദാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ സ്ത്രീയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കാണിപ്പയ്യൂർ സ്വദേശിനി 50 വയസ്സുള്ള അജിത. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ ഭൌതിക സാഹചര്യത്തിന്റെ മേന്മ രാജ്യത്തിന് തന്നെ അഭിമാനമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എം ബി രാജേഷ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾക്കെല്ലാം തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറ്റം വന്നിരിക്കുന്നു. ഈ മാറ്റം നാടിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നതിക്കും നമ്മുടെ നാടിന്റെ വികസനത്തിനാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. നടപ്പ് സാമ്പത്തിക വർഷം പ്ലാൻ ഫണ്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് 5 കോടി രൂപ ലഭിച്ചത് തൃത്താല മണ്ഡലത്തിനാണെന്നും സ്പീക്കർ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം MLA ഫണ്ട് ഉണ്ടായിരുന്നില്ല, കാരണം അതെല്ലാം കോവിഡിലേക്ക് പോയി. അതുകൊണ്ട് സ്കൂളിന്റെ കാര്യത്തിൽ മുടക്കം വരരുത് എന്നതുകൊണ്ടാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് കേരളത്തിൽ സ്കൂളുകൾക്ക് ഏറ്റവും കൂടുതൽ തുക കിട്ടിയ മണ്ഡലം തൃത്താല മണ്ഡലമാണ്. 5 കോടിയാണ് നടപ്പ് സാമ്പത്തിക വർഷം കിട്ടിയത്. അതിൽ 1 നിർമ്മാണം ആരംഭിച്ചു പരിദൂരിൽ. ഉദ്ഘാടന ചടങ്ങിനെത്തിയ സ്പീക്കറെയും വിശിഷ്ടാതിഥികളെയും ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്ന പഞ്ചമാരത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ചടങ്ങിൽ അധ്യക്ഷയായി. നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ റാം കൺസ്ട്രക്ഷൻ ഉടമ കെ സുധീഷിനെ സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂളിൽ താമസിച്ച് കെട്ടിട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച താഹിർ മഹമ്മൂദ് P, ബിജു KP എന്നിവരെ പ്രധാനാധ്യാപിക TS ദേവിക ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ജില്ലാ പഞ്ചായത്തംഗം അനു വിനോദ്, ബ്ലോക്ക് പഞ്ചായത്തംഗം ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്തംഗങ്ങളായ ആനി വിനു, നിഷാജിത് കുമാർ, ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് കുമാർ PV, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ D ഷാജിമോൻ, തൃത്താല AEO സിദ്ദിഖ് PV, PTA പ്രസിഡന്റ് PK കിഷോർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നവകേരള കർമ്മപദ്ധതി വിദ്യാകിരണ മിഷന്റെ ഭാഗമായി 3 കോടി കിഫ്ബി ഫണ്ട് ചെലവഴിച്ചാണ് 18 ക്ലാസ് മുറികളുള്ള ബഹുനില കെട്ടിടം നിർമ്മിച്ചത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസനത്തിനായി കൈകോർത്ത് ഗ്രാമവാസികൾ. വലുപ്പ ചെറുപ്പമില്ലാതെ തങ്ങളാൽ ആവുന്നത് നൽകാൻ നാട് തയ്യാറായപ്പോൾ സമാഹരിക്കാനായത് 12 ലക്ഷം രൂപ. വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്ത ബഹുനില കെട്ടിടത്തിൽ 18 ക്ലാസ് മുറികൾക്കാണ് ബെഞ്ചും ഡെസ്കും ആവശ്യമായി വന്നത്. സ്കൂൾ PTA ഏറെ പ്രതിസന്ധിയിലായപ്പോഴാണ് വിവരമറിഞ്ഞ നാട്ടുകാർ ധനം സമാഹരിച്ച് മാതൃകയായത്. കഴിഞ്ഞ 10 ദിവസം കൊണ്ടായിരുന്നു പിരിവ് പൂർത്തീകരിച്ചത്. ഒരു ക്ലാസ് മുറിയിലേക്ക് ആവശ്യമായ ബെഞ്ചും ഡെസ്കും നൽകാൻ 65,000 രൂപ വീതം സ്കൂളിന് നൽകാൻ 18 പേർ മുന്നോട്ട് വന്നത് സ്കൂൾ ചരിത്രത്തിലെ നാഴികക്കല്ലായി. കുടുംബങ്ങളുടെ പേരിലും വ്യക്തികളുടെ സ്മരണയ്ക്കും ഉത്സവ കമ്മിറ്റി, SSLC പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മ, സ്കൂൾ പ്രധാനാധ്യാപിക, ഹൈസ്കൂൾ വിഭാഗം അധ്യാപകർ, സഹകരണ ബാങ്കുകൾ, സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രവാസികൾ തുടങ്ങിയവരാണ് ജില്ലയിലെ മികച്ച വിദ്യാലയത്തിനായി വരും തലമുറയുടെ വിദ്യാഭ്യാസത്തിനായി കൈകോർത്തത്. ഉദ്ഘാടന ചടങ്ങിൽ സംഭാവന നൽകിയവരെ സ്പീക്കർ MB രാജേഷ്, പ്രധാനാധ്യാപിക TS ദേവിക, PTA പ്രസിഡന്റ് PK കിഷോർ, വൈസ് പ്രസിഡന്റ് ബാബു നാസർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. കേച്ചേരി തുവാനൂർ ചൂണ്ടപ്പടിക്കൽ പ്രസാദിന്റെയും ആയുർവേദ ഡോക്ടറായ ലതയുടെയും മകനായ അനുപം പ്രസാദാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. പഴഞ്ഞി MD കോളേജിലെ ട്രാവൽ ആൻഡ് ടൂറിസം അവസാന വർഷ വിദ്യാർത്ഥിയാണ്. ചാവക്കാട് ഓവുങ്ങൽ മച്ചിങ്ങൽ യോഗേഷ്, ഇരിങ്ങപ്പുറം കറുപ്പം വീട്ടിൽ ഫിജാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 9:30 മാവിൻ ചുവടാണ് അപകടം നടന്നത്. അനുപമും യോഗേഷും സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിരെ വന്ന ഫിജാസിന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ 3 പേരെയും ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനുപമിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് അമല ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രി 12:00 മരണം സംഭവിച്ചു. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ ഒരു സ്ത്രീയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം കാണിപ്പയ്യൂർ ചെമ്മണ്ണൂർ മേഞ്ചേരി വീട്ടിൽ 50 വയസ്സുള്ള അജിതയാണ് പോലീസ് പിടിയിലായത്. പന്നിത്തടത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണ്ടം പണയ സ്ഥാപനത്തിലാണ് ഇവർ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമിച്ചത്. വ്യാജ മേൽവിലാസവും തിരിച്ചറിയൽ രേഖയും നൽകിയ ഇവർ സ്വർണ്ണ നിറം പൂശിയ 6 വളകളാണ് പണയം വയ്ക്കാൻ ശ്രമിച്ചത്. മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥാപന ഉടമ പണം എടുത്തു വരാമെന്ന് അറിയിച്ച് തന്ത്രത്തിൽ പുറത്തിറങ്ങി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. SI TC അനുരാജിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് അജിതയെ അറസ്റ്റ് ചെയ്തു.
ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്ന വൻ റാക്കറ്റിലെ കണ്ണിയാണ് അജിതയെന്നും സംഘത്തിലെ മറ്റംഗങ്ങളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. സീനിയർ സിവിൽ ഓഫീസർമാരായ കെ വി സുഗതൻ, സി ടി സേവിയർ, സിവിൽ പോലീസ് ഓഫീസർമാരായ എസ് ഗിരീശൻ, കെ സുഗുണൻ, കെ ജംഷീന, സതീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തെ പിടികൂടുന്നതിനായി എരുമപ്പെട്ടി പോലീസ് കുറച്ചുനാളായി വല വിരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇത്തരക്കാരെക്കുറിച്ച് വിവരം നൽകാൻ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. റോഡിൽ ഹോൺ അടിച്ചതിന് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങപ്പുറം കുന്നത്ത് അഭിഷേകിനെയാണ് ഗുരുവായൂർ SHO പി കെ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കിഴക്കേ നടയിലെ ഓട്ടോ ഡ്രൈവറായ തൊട്ടാപ്പ് പാറാട്ട് വീട്ടിൽ യൂസഫിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റിലായ പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂരയുടെ ഒരു വശം തകർന്നു വീണു. വേലൂർ നടുവിലങ്ങാടി ആല റോഡിൽ കക്കാട്ടിൽ ഗോപാലകൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. ഈ സമയം അംഗപരിമിതൻ ഗോപാലകൃഷ്ണനും ഭാര്യയും മകന്റെ ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട ഇവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വാർഡ് മെമ്പർ നിധീഷ് ചന്ദ്രൻ എന്നിവർ വീട് സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. വടക്കേക്കാട് പഞ്ചായത്തിൽ 14th പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടത്തി. വ്യാഴാഴ്ച രാവിലെ നായരങ്ങാടി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന സെമിനാർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ മുസ്താഖലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ഫസലുൽ അലി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രീതി ബാബു പദ്ധതി പ്രകാശനവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ഗിരീഷ് പദ്ധതി അവതരണവും നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മ്യ സുധീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നഫീസക്കുട്ടി വലിയകത്ത്, തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, ബിജു പള്ളിക്കര തുടങ്ങി വാർഡ് മെമ്പർമാർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NMK നബിൽ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി PN മനോജ് നന്ദിയും പറഞ്ഞു. കടകോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നിർധന കുടുംബാംഗങ്ങൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്നതിൽ അപാകതയുണ്ടെന്നാരോപിച്ച് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ച് തെറ്റായ സന്ദേശം നൽകാനാണ് കോൺഗ്രസ് ശ്രമമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ പറഞ്ഞു. കഴിഞ്ഞ കോവിഡ് കാലത്ത് രോഗികൾക്ക് വേണ്ട മരുന്നുകളും മറ്റ് സഹായങ്ങളും നേരിട്ട് വീട്ടിലെത്തിച്ചു കൊടുത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. മരുന്നിന്റെ ക്ഷാമമനുസരിച്ച് നൽകിക്കൊണ്ടിരുന്ന അളവ് കുറച്ച് നൽകിയിട്ടുള്ളതാണെന്നും ആശുപത്രി HMC കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നു. മരുന്നുകൾ രോഗികളെ ബുദ്ധിമുട്ടിക്കാതെ വീടുകളിൽ എത്തിക്കുന്നുണ്ടെന്നും വൈസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കാലങ്ങളായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനകത്താണ്. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർന്നപ്പോഴും കഴിഞ്ഞ കൊറോണ കാലത്തെല്ലാം ഒരാളെയും ഒരു രോഗിയെപ്പോലും ബുദ്ധിമുട്ടിക്കാതെ കൃത്യമായി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മരുന്നുകളായാലും മറ്റ് ഇതര സംവിധാനങ്ങളെല്ലാം വീടിനകത്തേക്ക് എത്തിച്ച് കൊടുത്ത ഒരു ഭരണസമിതിയും അതിനോടൊപ്പം തന്നെ RRT അംഗങ്ങളും മറ്റ് ആശാപ്രവർത്തകരും എല്ലാവരും ഇതിനോടൊപ്പം നിന്നവരാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് നടത്തിയ ഗുരുതര വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചെമ്പുമായി പ്രതിഷേധ പ്രകടനം നടത്തി. ചിറ്റാട്ടുകരയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് പൊതുയോഗവും നടത്തി. പൊതുയോഗം മണ്ഡലം പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ അധ്യക്ഷനായി, വർഗീസ് മാനത്തിൽ പ്രസാദ് പണിക്കൻ, AD സാജു, കോയ പോക്കാക്കില്ലത്ത്, KP വിവേകൻ, രവീന്ദ്രൻ കാക്കനാട്ട, സുന്ദരൻ കരുമത്തിൽ, പരമേശ്വരൻ തച്ചംകുളം എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് PI ഷാജു, ജിജി കടവല്ലൂർ, CA പീറ്റർ, PV വിൻസെന്റ്, KM ജോർജ്, സജീവൻ കുന്നത്തുള്ളി എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മേഖലയിൽ കരിദിനം ആചരിച്ചു. വേലൂർ ചുങ്കം പരിസരത്ത് നിന്ന് പോസ്റ്റ് ഓഫീസ് സെന്ററിലേക്ക് പ്രതിഷേധ പ്രകടനവും തുടർന്ന് പൊതുയോഗവും നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PP യേശുദാസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിവേക് MG സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AD ഡൊമിനി, PP രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, സ്വപ്ന രാമചന്ദ്രൻ, നിധീഷ് ചന്ദ്രൻ, PV ബാലകൃഷ്ണൻ, ബിജിനി ഗോപി, ബെന്നി ആളൂർ, CD സൈമൺ, മറഡോണ പീറ്റർ, ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച സംഭവത്തിൽ 7 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു.
പെരുമ്പിരാവ് സ്വദേശി കുരുത്തോളിയിൽ വീട്ടിൽ കെ സുരാജ്, കൊരട്ടിക്കര സ്വദേശി പന്നിച്ചേരി വീട്ടിൽ പി കെ ദേവദാസ്, പെരുമ്പിലാവ് സ്വദേശി പള്ളിക്കരഞ്ഞാലിൽ വീട്ടിൽ കുഞ്ഞുമോൻ, പെരുമ്പിലാവ് സ്വദേശി പറമ്പിൽ പിടികയിൽ വീട്ടിൽ പി എ ജാഫർ, പെരുമ്പിലാവ് തിപ്പലശ്ശേരി സ്വദേശി മാക്കണ്ടത്തിൽ വീട്ടിൽ മഹേഷ്, തിപ്പലശ്ശേരി സ്വദേശി മാക്കണ്ടത്തിൽ വീട്ടിൽ മനീഷ്, പെരുമ്പിലാവ് സ്വദേശി കാഞ്ഞിരപ്പള്ളി വീട്ടിൽ ഫൈസൽ എന്നിവർക്കെതിരെയാണ് കുന്നംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രവാസി സ്വർണ വ്യാപാരിയുടെ വീട് കുത്തിത്തുറന്ന് 371 പവനും 2 ലക്ഷം രൂപയും മോഷ്ടിച്ച കേസ് തെളിയിച്ച് ഗുരുവായൂർ പോലീസിനെ പൂക്കോട് തണൽ സാംസ്കാരിക വേദി ഉപഹാരം നൽകി ആദരിച്ചു. എ സി പി കെ ജി സുരേഷ്, എസ് എച്ച് ഒമാരായ പി കെ മനോജ് കുമാർ, സി പ്രേമാനന്ദകൃഷ്ണൻ എന്നിവർക്കും സ്ക്വാഡിലെ മറ്റ് 14 പോലീസുകാർക്കും എൻ കെ അക്ബർ എം എൽ എ ഉപഹാരം നൽകി. മോഷണം നടന്ന വീട്ടുടമ കുരഞ്ഞിയൂർ ബാലൻ അടക്കമുള്ളവർ പങ്കെടുത്ത വേദിയിലായിരുന്നു അനുമോദനം. എൻ എൻ നിഷിൽ അധ്യക്ഷത വഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ ടി ടി ശിവദാസ്, ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ പി വിനോദ്, നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശൈലജ സുധൻ, കെ വി സുഭാഷ്, കെ എ അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്പാർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഹൈഡ്രോ ടെക് കോളേജ് ഓഫ് ഹെവി ഹൈഡ്രോളിക് എക്യുപ്മെന്റ്സ് അക്കാദമിയും സംയുക്തമായി പെരുമ്പിലാവ് എഡ്യൂഫെസ്റ്റ് 2022 സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം താലൂക്കിന്റെ സഹകരണത്തോടെയാണ് പെരുമ്പിലാവ് എഡ്യൂഫെസ്റ്റ് 2022 സംഘടിപ്പിക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസ മാറ്റങ്ങൾ, വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അറിവുകൾ, നൂതന സാങ്കേതിക തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ, വിവിധ സ്ഥാപനങ്ങൾക്കുള്ള തൊഴിൽമേള, കുട്ടികൾക്കായുള്ള മാനസികാരോഗ്യ പരിശീലനം, സ്വയം സുരക്ഷാ പരിശീലനം തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും ചർച്ചകളും പരിശീലന പരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം താലൂക്ക് പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും ഉപകാരപ്രദമാകുന്ന പ്രോഗ്രാമിലേക്ക് ഓരോ വിദ്യാലയത്തിൽ നിന്നും 25 പേർക്ക് സൌജന്യമായാണ് പ്രവേശനം. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായുള്ള പ്രത്യേക പരിശീലന കളരിയും പരിപാടിയിലുണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ വി സുനിൽകുമാർ, ഇ ബി ലിബിൻ, ബിനോയ് ജോൺ പാറക്കൽ, എ കെ അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. കണ്ടാടിശ്ശേരി വാഴാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5 നട തുറക്കലിന് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയനൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകൾക്ക് ശേഷം കലശാരംഭത്തിന് തുടക്കമായി. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 10:30 മുതൽ ചൊവ്വല്ലൂർ മോഹനൻ പ്രമാണിത്വം വഹിച്ച ചെണ്ടമേളം അരങ്ങേറി. പ്രതിഷ്ഠാദിനത്തിൽ ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കായി രാവിലെ ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. വൈകിട്ട് ചുറ്റുവിളക്കോടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് സമാപനമായി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ശാന്തി മനു നമ്പൂതിരി, ക്ഷേത്രം ഭാരവാഹികളായ പി ഗോപാലകൃഷ്ണൻ, പി എസ് മധു, കോമളവല്ലി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. പുണ്ണേർക്കുളം രാഷ്ട്രസാരഥി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന ടി പി വിനോദിനി അമ്മ സ്മാരക ആംബുലൻസിന്റെ സമർപ്പണം 12 സിനിമാ താരം സന്തോഷ് കെ നായർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുണ്ണേർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷത്തോളമായി പുന്നയൂർക്കുളം പുന്നയൂർ വടക്കേക്കാട് മേഖലയിലെ സാധുജനസേവന രംഗത്ത് നിറസാന്നിധ്യമാണ് രാഷ്ട്രസാരഥി ചാരിറ്റബിൾ ട്രസ്റ്റ്. 12 വൈകിട്ട് 5 മണിക്ക് ആൽത്തറ കുന്നത്തൂർ പി എം പാലസിൽ സജ്ജമാക്കുന്ന പെരിയമ്പലം മണികണ്ഠൻ നഗറിൽ വെച്ചാണ് ആംബുലൻസിന്റെ സമർപ്പണം നടത്തുന്നത്. വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് പ്രവർത്തകർ സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ആംബുലൻസ് അർഹരായവർക്ക് തികച്ചും സൌജന്യമായാണ് സേവനം ചെയ്യുക. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നതിനും ആംബുലൻസ് സേവനം ഒരുക്കും. സമർപ്പണ ചടങ്ങിൽ നിർധനരായവർക്ക് സാമ്പത്തിക സഹായവും രോഗിക്ക് വീൽചെയറും നൽകും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ, വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃതരംഗൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ ദിലീപ് വാഴപ്പുള്ളി, ഭാരവാഹികളായ ഗിരീഷ് തെങ്ങുംപുള്ളി, കാശിനാഥൻ ആത്രപ്പുള്ളി തുടങ്ങിയവർ പറഞ്ഞു. സിസിടിവി ന്യൂസ്, പുന്നൂർക്കുളം. സ്വർണ്ണക്കള്ളക്കെടുത്ത കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരകേന്ദ്രത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഡി സി സി സെക്രട്ടറി കെ സി ബാബു പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് സി ബി രാജീവ്, കെ എസ് രാധാകൃഷ്ണൻ, മിനി മോൺസി, ഷാജി ആലിക്കൽ, നിഷ സെബാസ്റ്റ്യൻ, ഗിരീഷ് കുമാർ, രാജൻ അണ്ണേടത്ത് എന്നിവർ സംസാരിച്ചു. പഴങ്ങളുടെ രാജകുമാരിയായ റംബൂട്ടാൻ കൃഷിയിൽ 100 മേനി വിളയിച്ച അൽ അമീൻ ഉസ്മാൻ. ചിറമനേങ്ങാട് കുടക്കല്ല് റോഡിലുള്ള കൃഷിത്തോട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞുവെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 4.5 ഏക്കർ സ്ഥലത്ത് 30 റംബൂട്ടാൻ വൃക്ഷത്തൈകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. വൈറ്റമിൻ സിയുടെ കലവറയായ റംബൂട്ടാൻ തായ്ലാന്റിലാണ് ധാരാളമായി കൃഷി ചെയ്തു വരുന്നത്. സാധാരണ 7 വർഷം പ്രായമായ വൃക്ഷങ്ങളാണ് കായ്ക്കാറുള്ളത്. എന്നാൽ പന്നിത്തടം മുക്രിയത്ത് ഉസ്മാന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിൽ 2 വർഷം കൊണ്ട് തന്നെ റംബൂട്ടാൻ കായ്ച്ചു തുടങ്ങി.
ഉണ്ണിച്ചങ്ങരംകുളത്തിന്റെ കീഴിലുള്ള മലനാട് അഗ്രോ പ്ലാന്റേഷന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. റംബുട്ടാൻ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, എൻ്റെ പറമ്പിൽ ഇത് പിടിക്കോ എന്നുള്ളതറിയാം. അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ എല്ലാ വിഷങ്ങളും അറിയുന്ന ഉണ്ണി കിട്ടി. ഉണ്ണിയെ കിട്ടിയപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നതിന് വേണ്ടി പണം ചെലവഴിക്കാൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയും എൻ്റെ പരിശ്രമവും എല്ലാം കൂടെ ഞങ്ങൾ ഇന്ന് ഉപ്പ് തൈ വെച്ചു. ഭാഗ്യവശാൽ ഒന്നും നശിച്ചിട്ടില്ല. പൂർണ്ണമായും ജൈവവളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ചുവപ്പ് നിറത്തിൽ വിളഞ്ഞ് പാകമായി നിൽക്കുന്ന റംബൂട്ടാൻ തോട്ടം സന്ദർശിക്കാനും ഫലം വാങ്ങാനും നിരവധി പേരാണ് ഉസ്മാന്റെ തോട്ടത്തിലെത്തുന്നത്. മാർക്കറ്റിൽ കിലോയ്ക്ക് 300 രൂപയോളം വില റംബൂട്ടാനുണ്ട്. ഈ തൈകൾ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഏകദേശം നമുക്ക് ഒരു ആളുടെ ഒരു അരക്കൊപ്പം ആഴത്തിലാണ് നമ്മൾ ഈ തൈകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. NAT എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ളതും കിങ് രണ്ട് വെറൈറ്റി തൈകളാണ് ഇപ്പോൾ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. കിങ്ങിൻ്റെ തൈകൾ കുറവാണ്, 2-3 തൈകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള NAT ആണ്. നമുക്ക് കറക്റ്റ് 2 വർഷം നമുക്ക് ഈ സാധനം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ TP ലോറൻസ്, രമണി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കടങ്ങോട്, അല്ലമീൻ ഉസ്മാൻ, ഡോക്ടർ നബീസ ഉസ്മാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചാലിശ്ശേരി അറക്കലിൽ അഫ്ലിയ തഹ്ഫിളുൽ ഖുർആൻ ഗേൾസ് അറബി കോളേജിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റഈഫ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഭൗതിക പഠനത്തിനോടൊപ്പം പെൺകുട്ടികൾക്ക് ഖുർആൻ പഠിക്കാനുള്ള സൗകര്യമാണ് കോളേജിൽ ആരംഭിച്ചത്. ചടങ്ങിൽ ഷസുദ്ദീൻ അൽ ഗാസിമി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൾ റഷീദ് ഭാഗവി, കളരിക്കൽ കോയ ഹാജി, കിഴയൂർ കുഞ്ഞുമൊയ്തു ഹാജി, ഇബ്രാഹിം ബാദുഷ ഖാദിരി തിരൂർ, മുസ്തഫ മുസ്ലിയാർ വല്ലപ്പുഴ, കുഞ്ഞുമോൻ മുസ്ലിയാർ പട്ടാമ്പി, അബ്ദുൾ കരീം ദർസിപ്പാങ് എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുവാൻ ദീർഘകാലമായി BJP തുടർന്നുവരുന്ന പദ്ധതിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് BJP നേതാവ് നുപൂർ ശർമ്മയുടെ പ്രവാചക നിന്ന പരാമർശമെന്ന് പ്രവാസി ഫെഡറേഷൻ കുന്നംകുളം മണ്ഡലം കമ്മിറ്റി യോഗം. വിഷയത്തിൽ പ്രധാനമന്ത്രി മോദി തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും മതസ്പർദ്ധ വളർത്തുന്ന പരാമർശം നടത്തിയവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രവാസി ഫെഡറേഷൻ കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ആരോഗ്യമേളയോടനുബന്ധിച്ച് എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S വസന്തലാൽ, PP സുനിത, AK ജയരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NK ശ്രീജ, പുഷ്പ രാധാകൃഷ്ണൻ, അംഗം MM സലീം എന്നിവർ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ, ഹെൽത്ത് സൂപ്പർവൈസർ PK സതീശൻ എന്നിവർ വിഷയാവതരണം നടത്തി. July 8 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആരോഗ്യമേള നടത്തുന്നതിനുള്ള 251 സ്വാഗത സംഘം രൂപീകരിച്ചു. മേളയിൽ റാലി, മെഡിക്കൽ ക്യാമ്പ്, സെമിനാർ, എക്സിബിഷൻ, രക്തദാന ക്യാമ്പ്, ഫ്ളാഷ് മോബ് എന്നിവ നടക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് 37 വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇ ഗംഗാധരൻ, CU ഡോട്ട്, CV സന്തോഷ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KK ഹമീദ് സ്വാഗതവും റഹീം ആദൂർ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി MK ജോഷി പ്രസിഡന്റ്, KK ഹമീദ് ജനറൽ സെക്രട്ടറി, CV സന്തോഷ് ട്രഷറർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 17 വാർഷികവും കുടുംബസംഗമവും നടന്നു. KCCVF ഓഫീസിൽ വെച്ച് നടന്ന വാർഷിക കുടുംബസംഗമം സീനിയർ മെമ്പർ CC ജോർജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ അധ്യക്ഷനായി. വിവിധ സഭകളുടെ പ്രതിനിധികളായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി വികാരി ഫദർ സക്കറിയ കൊളനൂർ, കടവല്ലൂർ സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് വികാരി ഫദർ ഷൈമോൻ ഏലിയാസ്, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ഇടവക വികാരി ഫദർ പ്രിൻസൈ കോലാടി, KCCF സംഘടനാ മെമ്പർ ഫദർ തോമസ് കുര്യൻ എന്നിവർ ആശംസകൾ നേർന്നു. റിലീഫ് മിഷന്റെ ഉദ്ഘാടനം ഫദർ വർഗീസ് വാഴപ്പള്ളി നിർവഹിച്ചു. സൈമൺ വൈദ്യർ സാറാമ സൈമൺ എൻറോൾമെന്റ് ക്യാഷ് അവാർഡ് ഉന്നത വിജയികൾക്ക് സമ്മാനിച്ചു. വിവിധ പൊതുപരീക്ഷകളിലെ വിജയികൾ, വിവാഹ ജീവിതത്തിലെ 25-50 വർഷങ്ങൾ പൂർത്തീകരിച്ചവർ, നവദമ്പതിമാർ, മുതിർന്ന അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ ട്രഷറർ സിജു ചുമാർ സ്വാഗതവും സെക്രട്ടറി ഷിജു മാത്തപ്പൻ നന്ദിയും പറഞ്ഞു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലിയൂർ അങ്ങാടിത്താഴം മാമാ ബസാർ സംയുക്ത യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. വ്യാപാര ഭവനിൽ ചേർന്ന യോഗം ജില്ലാ സെക്രട്ടറി ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബിജു മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും സേവിയർ വരവ് ചെലവ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. വി അബ്ദുറഹ്മാൻ, ജോജി തോമസ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ബിജു പ്രസിഡന്റ്, സേവിയർ സെക്രട്ടറി, നൌഷാദ് ട്രഷറർ എന്നിവരെയും, വനിതാ വിഭാഗം പ്രസിഡന്റായി ശ്യാമള സദാനന്ദൻ, സെക്രട്ടറി കവിത, ട്രഷറർ ഷൈനി എന്നിവരെയും തെരഞ്ഞെടുത്തു.
ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലയിലെ ആദൂർ യൂണിറ്റ് പഠനോത്സവം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഇ ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ആഷിഫ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം നീതു സനൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മഹാത്മാ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും നൽകി. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുബിൻ എ എസ്, മേഖലാ സെക്രട്ടറി ഗിൽസൺ, ട്രഷറർ വിനീഷ് എന്നിവർ സംസാരിച്ചു. സിപിഐഎം ആദൂർ ബ്രാഞ്ച് സെക്രട്ടറി വികാസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലളിത ഗോപി, വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വനിതാ ഹെൽത്ത് ക്ലബ്ബ് ഗുരുവായൂർ എംഎൽഎ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, മുഹമ്മദ് അൻവർ എ ബി, പ്രസന്ന രണദേവേ, മുൻ നഗരസഭാ ചെയർമാനും കൌൺസിലറുമായ എം ആർ രാധാകൃഷ്ണൻ, വാർഡ് കൌൺസിലർ കെ വി സത്താർ, നഗരസഭാ കൌൺസിലർമാർ, ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ, മുതുവട്ടൂർ മഹല്ല് ഖത്തീബ് സുലൈമാൻ അസ്ഹരി എന്നിവർ സംസാരിച്ചു. നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വി പി സക്കീർ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതുവട്ടൂർ ലൈബ്രറി കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 10,23,554 രൂപ ചിലവഴിച്ചാണ് ഹെൽത്ത് ക്ലബിനായി അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.5 ലക്ഷം രൂപ ചിലവഴിച്ച് അബ്ഡോമിനൽ കോർ മെഷീൻ, റോവിംഗ് മെഷീൻ, കർവ് ട്രെഡ് മിൽ, ജിം ബോളുകൾ, ഫ്ളാറ്റ് ബെഞ്ച്, ഫോർ സ്റ്റേഷൻ ഡ്യുവൽ വർക്കൌട്ട് മൾട്ടി ജിം, സ്പിൻ ബൈക്ക്, സ്കിപ്പിംഗ് റോപ്പ്, ട്വിസ്റ്റർ വിത്തൌട്ട് ഹാൻഡിൽ, ഹെക്സ് ഡംബലുകൾ തുടങ്ങിയ വ്യായാമ ഉപകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വനിതാ പരിശീലകയെയും നിയമിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഫീസ് 100 രൂപയും പ്രതിമാസ ഫീസ് 200 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 6 മാസത്തേക്ക് ഒന്നിച്ച് ഫീസ് അടയ്ക്കുന്നവർക്ക് 1,000 രൂപ ഒറ്റത്തവണയായി അടവാക്കാം. ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വനിതകൾക്ക് മാത്രമായി ഒരു ഹെൽത്ത് ക്ലബ്ബ് എന്ന ലക്ഷ്യം ചാവക്കാട് നഗരസഭ കൈവരിച്ചിരിക്കുകയാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. സിസിടിവി ന്യൂസ്, ചാവക്കാട്. കക്കാട് ശ്രീമഹാഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം നടന്നു. തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് 7 ദിവസമായി കേരളത്തിലെ പ്രശസ്തരായ വേദപണ്ഡിതരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു വന്നിരുന്ന യജുർലക്ഷാർച്ചന ഗണപതിക്കും വേട്ടക്കാരനുമുള്ള കളഭാഭിഷേകത്തോടുകൂടി സമാപിച്ചു. ശേഷം നവകം, പഞ്ചഗവ്യം തുടങ്ങിയ ചടങ്ങുകളുണ്ടായി. പ്രദക്ഷിണത്തോടുകൂടി പ്രതിഷ്ഠാദിനവും സമാപിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും പ്രതിഷ്ഠാദിനത്തിൽ പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് കെ കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയിനുപുള്ളി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥി സമൂഹത്തെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ വടക്കേക്കാട് സോഷ്യൽ എംപവർമെന്റ് ഫോറം നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ഉണർവ് പദ്ധതിയുടെ ഭാഗമായി എംപവർമെന്റ് ട്രെയിനിംഗ് സൌജന്യമായി ഒരുക്കുന്നു. പുന്നൂർ പുന്നൂർക്കുളം വടക്കേക്കാട് പഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയാണ് കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ ക്ലാസ് എന്നിവ സംഘടിപ്പിക്കുന്നത്. വടക്കേക്കാട് നാലാംകല്ല് MNT ഹാളിൽ 12 ഞായറാഴ്ച രാവിലെ 8:30 ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിൽ വിദ്യാർത്ഥികൾക്കുള്ള സെഷൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2:30 സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസൽ രക്ഷിതാക്കൾക്കുള്ള സെഷനും ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര ലൈഫ് കോച്ചും NLP ട്രെയിനറുമായ ഡോക്ടർ അബ്ദുസലാം ഉമർ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും സംവദിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രജിസ്ട്രേഷന് 88-02-90-07-00 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ചെയർമാൻ PS മുഹമ്മദ് ഷിഹാബ്, കൺവീനർ അബ്ദുൾ റസാഖ് ചമ്മന്നൂർ, കോർഡിനേറ്റർമാരായ അഷ്കർ അറക്കൽ, റാഷിദ് കല്ലൂർ തുടങ്ങിയവർ പറഞ്ഞു. സിസിടിവി ന്യൂസ്, പുന്നൂർക്കുളം. കുരുന്നുപ്രായത്തിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ബഹുമതി കരസ്ഥമാക്കിയ ആദർശന അഭിനന്ദന പ്രവാഹം. കൂനമുച്ചി സത്സംഗ് പ്രവർത്തകർ ആദർശന്റെ വീട്ടിലെത്തി ആദരിച്ചു. സത്സംഗ് ചെയർമാൻ ക്യാപ്റ്റൻ PJ സ്റ്റൈജു ആദർശന മൊമെന്റു സമ്മാനിച്ചു. പരപ്പൂർ സെന്റ് ജോൺ സ്കൂൾ അധ്യാപകൻ TJ ബിജു മാസ്റ്റർ കളർ പെൻസിലുകളും ഡ്രോയിംഗ് ബുക്കുകളും നൽകി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അമ്പിളി പീറ്റർ, KV വിൻസെന്റ് എന്നിവരും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഹരീഷ് നാരായണൻ, PJ ബിജോയ്, PC പിയൂസ്, ജോമി ജോൺസൺ, അമൃത, അഭിഷേക് എന്നിവർ സന്നിഹിതരായി. അംഗീകാരം നേടുന്ന നിലയിലേക്ക് ആദർശനെ ഒരുക്കിയ മാതാപിതാക്കളായ നിതീഷിനെയും ഈശ്വരിയെയും സത്സംഗ് പ്രവർത്തകർ അഭിനന്ദിച്ചു. കഴിഞ്ഞ ദിവസം CCTV വാർത്തയിലൂടെ ആദർശിന്റെ നേട്ടം കണ്ടതിനാലാണ് ഇത്തരമൊരു ആദരം ഒരുക്കുന്നതിനിടയാക്കിയതെന്ന് സത്സംഗ് പ്രവർത്തകർ പറഞ്ഞു. നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന അവാർഡ് വിതരണം. 4 അവാർഡുകളുടെ വിജയത്തിളക്കത്തിൽ തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ്.
നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന അവാർഡുകൾ തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിതരണം ചെയ്തു. മികച്ച യൂണിറ്റായി കോളേജിലെ തന്നെ NSS യൂണിറ്റിനും മികച്ച NSS പ്രോഗ്രാം ഓഫീസറായി കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം അധ്യാപകൻ അനിൽ മേലേപ്പുറത്തിനുമാണ് അവാർഡ് ലഭിച്ചത്. 2018-2019 അധ്യയന വർഷത്തിലെ മികച്ച NSS വളണ്ടിയർ അവാർഡ് കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം വിദ്യാർത്ഥിയായിരുന്ന ശ്രീഹരി AM മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഏറ്റുവാങ്ങി. ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥി നിർമ്മൽ ബിനോ 2019-20 മികച്ച NSS വളണ്ടിയർ അവാർഡും ഏറ്റുവാങ്ങി. ഇരുവരും മികച്ച NSS വളണ്ടിയർ ദേശീയ അവാർഡ് ജേതാക്കൾ കൂടിയാണ്. അവാർഡ്ദാന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, AA റഹീം MP എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, വേലൂർ. സാന്ദീപനി സേവാ സമിതിയുടെ ഗോപരിപാലന സംരംഭമായ സാന്ദീപനി ഗോകുലം പദ്ധതിക്ക് തണ്ടിലം സാന്ദീപനി സേവാ സദനത്തിൽ തുടക്കമായി. തണ്ടിലം കാർത്തേനി ക്ഷേത്രം മേൽശാന്തി കാർമ്മികത്വം വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ ഗുരുവായൂർ ജില്ലാ സമ്പർക്ക പ്രമുഖ് ശ്രീകുമാർ ഗുരുവായൂർ ചടങ്ങിന് നേതൃത്വം നൽകി. സാന്ദീപനി വൈസ് പ്രസിഡന്റ് വിശ്വജൻ, സെക്രട്ടറി അനീഷ്, ജോയിന്റ് സെക്രട്ടറി CS സുജിത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. അമൃതാനന്ദമായി താനൂർ മഠം അധിപതി അതുല്യാമൃത ചൈതന്യ ചടങ്ങിൽ സത്സംഗം നടത്തി കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. വിദ്യാലയത്തിലെ UKG ക്ലാസ്സിലെയും ഒന്നാം ക്ലാസ്സിലെയും കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായി. വിദ്യാലയത്തിലെ +1 ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ക്ലാസുകളും ഇതോടെ ആരംഭിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി AMUP സ്കൂളിൽ വെച്ച് നടന്ന 22nd സംസ്ഥാന തൈക്കോണ്ടോ ഫൈറ്റിംഗ് മത്സരത്തിൽ മെഡലുകൾ കരസ്ഥമാക്കിയ പുന്നേർക്കുളം പഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. 12th ഞായറാഴ്ച രാവിലെ 10 പുന്നേർക്കുളം ലൈഫ് കെയർ മാർഷ്യൽ ആർട്സ് അക്കാദമിയിൽ വെച്ച് നടക്കുന്ന സ്വീകരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന മത്സരത്തിൽ നിന്ന് ദേശീയ മീറ്റിലേക്ക് യോഗ്യത നേടിയവരെയും ചടങ്ങിൽ ആദരിക്കും. സംസ്ഥാന മത്സരത്തിൽ ലൈഫ് കെയർ അക്കാദമിയിൽ നിന്ന് 17 പേരിൽ 12 പേരാണ് ഗോൾഡ് മെഡലും വെങ്കലവും നേടി അഭിമാനമായത്. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ് അധ്യക്ഷത വഹിക്കും. പടിക്കക്കാട് SHO അമൃതരംഗൻ മുഖ്യാതിഥിയാകും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ലൈഫ് കെയർ മാർഷൽ അക്കാദമി മാനേജർ ഖൈറുന്നിസ, ഉപദേശക സമിതി ചെയർമാൻ B. താജുദ്ദീൻ, ഇൻസ്ട്രക്ടർ KV അനന്തു, ട്രെയിനർ ബനീഷ് എന്നിവർ പുന്നേർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടക്കേക്കാട് ഞമ്മനേങ്ങാട് ശ്രീഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 6 വിശേഷാൽ പൂജകൾ, തന്ത്രിപൂജ, സർവൈശ്വര്യ പൂജ, പ്രസാദൂട്ട് എന്നിവയുണ്ടായി. വൈകിട്ട് കളമെഴുത്ത്, കളംപാട്ട്, ചുറ്റിവിളക്കുമുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ ശാസ്ത്രശർമ്മൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4,795 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4,785 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. തളി ചെമ്പലക്കൽ അബൂബക്കർ നിര്യാതനായി 73 വയസ്സായിരുന്നു. ആമിന ഭാര്യയാണ്. ഹംസ, ഫൌസിയ, സഫിയ, ജുവൈരിയ എന്നിവർ മക്കളാണ്. ഖബറടക്കം വെള്ളിയാഴ്ച 10 തളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യത്തിന്റെ മേന്മ രാജ്യത്തിന് തന്നെ അഭിമാനമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് MB രാജേഷ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടം സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കേച്ചേരി തൂവാനൂർ സ്വദേശി 20 വയസ്സുള്ള അനുപം പ്രസാദാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ സ്ത്രീയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കാണിപ്പയ്യൂർ സ്വദേശിനി 50 വയസ്സുള്ള അജിത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം. പഴഞ്ഞി, ജെറൂസലേം, തലേക്കര വീട്ടിൽ മണിയുടെ 3rd ചരമവാർഷികം ആചരിച്ചു.
പരേതിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.